ആർട്ട് ഓഫ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. എല്ലാവരും സേഫാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത് നെയ്യപ്പമാണ്. നെയ്യപ്പത്തിന് നമ്മൾ അരി തലേ ദിവസം കുതിരാനിടണം. ഞാൻ ഇഡ്ലി അരിയാണ്, ഒരു കപ്പ് വലിയ കപ്പ് അരി ഇഡ്ലി അരിയാണ് കുതിരാനിട്ടത്. ഇന്നലെ രാത്രി ഇട്ടതാണ്. രാവിലെ നമുക്കൊരു മിക്സറിൽ അരച്ചെടുക്കാവുന്നതാണ്. അരി ഒരു സ്ട്രെയിനർ പാത്രത്തിലാക്കി വെള്ളമൊക്കെ മാറ്റണം. എന്നിട്ട് ജാഗ്രി സിറപ്പ്, ശർക്കര പാകം ഞാൻ കാച്ചി വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് അരച്ചെടുക്കണം. ശർക്കര പാക് കുറച്ച് വെള്ളമൊഴിച്ച് കാച്ചിയെടുക്കണം. ശർക്കര പാക് ഒഴിച്ച് ഇതുപോലെ അരച്ചെടുക്കണം. ഇപ്പം ഞാനൊരു ചെറുപഴം ചേർക്കുന്നുണ്ട്. ചെറിയ ഒരു പഴം, 4 സ്പൂൺ ഗോതമ്പ് പൊടി ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്താണ് അരച്ചെടുത്തത്. ഒരു തരിയുള്ള പാകത്തിൽ അരച്ചെടുക്കണം. ഒരുപാട് അരയാൻ പാടില്ല, കുറച്ചൊരു തരിയുള്ള പാകത്തിൽ അരച്ചെടുക്കണം. എന്നിട്ട് ഇത് നമുക്കൊരു 4 മണിക്കൂർ ഫെർമെൻറ്റേഷന് വേണ്ടി അടച്ചു വയ്ക്കാം. ഇത് 4 മണിക്കൂർ കഴിഞ്ഞ മാവാണ്, തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ശർക്കരപ്പാവ് ചേർത്ത് ഇളക്കി ലൂസാക്കി കൊടുക്കാം. നല്ല ദോശമാവിൻ്റെ പാകത്തിൽ വേണം ലൂസാക്കിയെടുക്കാൻ. കുറേശ്ശെ പാവ് ചേർത്ത് ഇളക്കി നല്ല ദോശമാവിൻ്റെ പരുവത്തിൽ ലൂസാക്കിയെടുക്കണം. മാവ് പാകമായിട്ടുണ്ട്. കുറച്ചും കൂടി ചേർത്ത് ഇളക്കിയെടുത്തു. ഇനി നമുക്ക് ചേർക്കേണ്ടത് 2 സ്പൂണ് എള്ളാണ്. കറുത്ത എള്ളാണ് ഇതിൽ ചേർക്കുക. എനിക്ക് വെളുത്ത എള്ളാണ് കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് വെളുത്തത ചേർത്തിരിക്കുന്നത്. 2 സ്പൂൺ എള്ള്, 1/4 സ്പൂണ് ചുക്ക് പൊടിച്ചത്, 1/2 സ്പൂണ് ഏലക്ക പൊടിച്ചത് ചേർത്ത് ഇളക്കാം. നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കുന്നത് നെയ്യിലാണ് ഉണ്ടാക്കുക. നമുക്ക് വെളിച്ചെണ്ണയിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതിൽ 1/4 കിലോ നെയ്യ് ഇട്ടിട്ടുണ്ട്. നെയ്യ് ചൂടായതും 1 കരണ്ടി കൊണ്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. പൊന്തി വരുന്നതാണ് പാകം. പൊന്തി വരുമ്പോൾ മേലോട്ട് എണ്ണ ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് മാവ് തിക്കാണെന്ന് നെയ്യപ്പം കഴിച്ചു നോക്കുമ്പോൾ അറിയാം. ഒരുപാട് തിക്കായാൽ കുറച്ചും കൂടി നമുക്ക് ശർക്കര പാക് ചേർത്ത് കൊടുത്ത് ലൂസാക്കി എടുക്കാവുന്നതാണ്. ഒരു നെയ്യപ്പം ഉണ്ടാക്കി നോക്കിയാൽ നമുക്ക് പാകം അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പാകം നോക്കിയിട്ട് ഇനിയൊരെണ്ണം ചുട്ടെടുക്കാം. ആദ്യം ഒഴിച്ച് നെയ്യപ്പം കുറച്ച് ഒരു ഹാർഡ്നെസ് തോന്നി. അപ്പോൾ കുറച്ചും കൂടി ശർക്കര പാകം ഒഴിച്ച് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് കുറച്ചും കൂടി വലുതായിട്ടാണ് ഒഴിക്കുന്നത്. ഇതുപോലെ പൊന്തി വരണം. ചട്ടി നിറച്ച എണ്ണ വെച്ചാൽ പാകമായിരിക്കും. ഇപ്പോൾ ഞാൻ നെയ്യായതുകൊണ്ട് കുറച്ചെടുത്തിട്ടുള്ളൂ. നല്ല പൊന്തി, നല്ല ഭംഗിയുള്ള നെയ്യപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ പൊന്തി നല്ല സോഫ്റ്റായിട്ട് വരണം. സൈഡ് നല്ല മുരുന്നനെ ഉണ്ടാവണം. നടുക്ക് നല്ല സ്പോഞ്ച് പോലെ സോഫ്റ്റായിരിക്കും.
നമ്മുടെ ട്രഡീഷണൽ നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ പറയുക. താങ്ക് യു ഫോർ വാച്ചിങ് ആർട്ട് ഓഫ് കുക്കിംഗ്. ഐ എം ഷീബ സുരേൻ. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.